നമസ്കാരം. ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റിട്ട് ഇന്നേക്ക് 100 ദിവസങ്ങൾ തികയുന്നു. ഒന്നാം പിണറായി സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന് നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളാണുള്ളത്. പ്രശസ്തിയുടെ ഉന്നതിയിലെത്തിക്കാൻ ഒന്നാം മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി കെ ശൈലജ ടീച്ചറുണ്ടായിരുന്നു. പകരം രണ്ടാം മന്ത്രിസഭയിൽ പടുകുഴിയിൽ വീഴ്ത്താൻ വീണ ജോർജ് ഉണ്ടല്ലോ. അഴിമതിയും കള്ളത്തരവും കൊണ്ട് വലിഞ്ഞു മുറുകുകയാണ് പിണറായി വിജയനും മന്ത്രിമാരും. പിണറായി വിജയന്റെ മാഫിയാ ബന്ധങ്ങളും മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും ദേവർകോവിലും ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളും ചെറുതായൊന്നുമല്ല സി പി എമ്മിനെ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത്. 100 ദിനം കൊണ്ട് 1000 തവണ ജനങ്ങളുടെ മുൻപിൽ തല കുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എം പാർട്ടി. രണ്ടാം തരംഗത്തിൽ കൈവിട്ട കോവിഡ് പ്രതിരോധവും ലോക്ക്ഡൌൺ നടപ്പാക്കുകളിലെ അശാസ്ത്രീയതയും വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് ഉയർത്തിയിരിക്കുന്നത്. കോവിഡ് മരണങ്ങളുടെ റിപ്പോർട്ടിങ്ങിലും ഉയരുന്ന ടി പി ആർ നിരക്കിലും ദേശീയ തലത്തിൽ കേരള മോഡൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്നിട്ടും ദാർഢ്യം ഒട്ടും കുറയ്ക്കാൻ പിണറായിക്ക് മനസ്സില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കേരള മോഡൽ തകർന്നെങ്കിൽ പിന്നെ ഏത് മോഡലാണ് നല്ലതെന്ന പിണറായിയുടെ ചോദ്യം. യോഗി സർക്കാർ ഭരിക്കുന്ന യു പിയിൽ ദിനം പ്രതി 100ൽ താഴെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, യു പിയിലേക്ക് പോകുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ചാലും കേരളത്തിൻ്റെ സ്ഥിതി അതിദയനീയം തന്നെയാണ്. കാരണം ഇന്ത്യയിൽ 38,000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസം കേരളത്തിലായിരുന്നു അതിലെ 31,000 കേസും. എന്നിട്ടും അഹങ്കാരത്തിനൊട്ടും കുറവില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്. അഴിമതിയുടെ രണ്ടാം തരംഗമെന്നാണ് ഈ ദിവസത്തെ പലരും വിമർശിക്കുന്നത്. മൂട്ടിൽ മരമുറി വിവാദവും സ്വർണ്ണക്കടത്തും സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ്. 8 സീറ്റ് അധികം നേടിയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ കരുത്തുകാട്ടി തുടർ ഭരണം നേടിയത്. എന്നാൽ മുൻ വർഷങ്ങളേക്കാൾ ദയനീയമായ പരാജയമാണ് പല മേഖലകളിലും സർക്കാരിന് നേരിടേണ്ടി വന്നത്. നിയമസഭ കയ്യാങ്കളി കേസിലെ തിരിച്ചടിയും ശശീന്ദ്രനെ വെട്ടിലാക്കിയ ഫോൺ വിളിയും INL തമ്മിൽ തല്ലും 100-ാം ദിനത്തിൽ പിണറായി സർക്കാരിൻ്റെ മാറ്റു കുറയ്ക്കുകയാണ്. അനിയന്ത്രിതമായ കോവിഡ് കേസുകൾ കൂടി ദൃശ്യമാകുന്നതോടെ കേരളത്തിലെ ആരോഗ്യ മേഖലയും പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ 100-ാം ദിനത്തിലും ഇല്ലാത്ത പ്രൊഫസർ പദവി ഉണ്ടെന്ന് കാണിച്ച് അധികാരത്തിലേറിയ മന്ത്രി ബിന്ദുവും ഫോൺ വിളിയിൽ വീണ്ടും കുടുങ്ങിയ ശശീന്ദ്രനും ആരോഗ്യരംഗത്തെ ഒന്നുമല്ലാതാക്കി തീർത്ത വീണ ജോർജും ഈ മന്ത്രിസഭയ്ക്ക് അപമാനം തന്നെ. എന്നാൽ അതിനേക്കാൾ വലുതാണ് കപ്പിത്താനായ പിണറായിയുടെ കാര്യം. മുഖ്യൻ തന്നെ വളഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വനം മാഫിയാ ബന്ധവും കള്ളക്കടത്തിൻ്റെയും ഡോളർ കടത്തിൻ്റെയും മുഖ്യ ലോബിയിലെ കിങ്ങാണ് പിണറായി വിജയൻ എന്ന് പറയാം. അന്വേഷണങ്ങൾ നേർവഴിക്ക് പോവുകയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. പ്രതിപക്ഷ നിരയും ഇപ്പോൾ കൂടുതൽ ശക്തമായതോടെ പിണറായിയുടെ കപ്പൽ ആടിയുലയുകയാണ് എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ.